ഇത് സ്പെഷ്യൽ ഐറ്റം ആണ്, നോക്കി വിളമ്പിയാ മതി. ചേച്ചിമാർക്കൊക്കെ വേണമെങ്കിൽ എന്നാലും എന്റെ പാപ്പച്ച പറഞ്ഞു പറഞ്ഞു നീ പണി ഒപ്പിച്ചല്ലോ. ഇതൊക്കെ എന്ത്? അപ്പന്റെ ശങ്കുറപ്പ എന്റെ രക്തത്തിലുണ്ട്. പള്ളിയിൽ അച്ഛന് കറി കൊണ്ട് കൊടുക്കാൻ മറക്കുന്നു. വീഡിയോ പിടിക്കുന്ന ആൾക്കാരല്ലേ? അതെ, ഷൂട്ട് ആൻഡ് ഷോർട്ട് വീഡിയോ മുഞ്ചൻ അലി അക്ബർ. എന്നിട്ടാണ് ആദ്യം കയറിയിരുന്നെങ്കിൽ ഞണ്ണെന്ന് അല്ലേ? നിങ്ങൾക്ക് ഈ ഉണ്ണുന്ന ഒന്നും ഷൂട്ട് ചെയ്യൊന്നും വേണ്ടേ? അല്ല ഏട്ടാ, അതൊക്കെ ഓൾഡ് ഫാഷൻ അല്ലേ? എണീക്കടാ. ഇതേ എന്റെ അളിയന്റെ കൊച്ചിന്റെ പരിപാടി. പോരാത്തതിന് സ്പെഷ്യൽ ഗസ്റ്റായി ഈ സേവിയർ കുരിശുമറ്റം പങ്കെടുക്കുന്ന പരിപാടി. ഞങ്ങളൊക്കെ കുറച്ച് പഴയ ആൾക്കാർ. പള്ളി പുള്ളി ഇവിടെ ഷൂട്ട് ചെയ്തോ, ഞാൻ പറഞ്ഞേക്കാം. ഓ ശരി, ഷൂട്ട് ചെയ്യണം. ആദ്യം നീ പോയി ലൈറ്റ് ഇവിടെ ലൈറ്റ് ഉണ്ടാക്കിയാ മതി. സൗണ്ട് വരാം. എന്നിട്ടാണോ അമ്മ ആദ്യം തന്നെ കുത്തു കയറ്റണം? അമ്മനൊക്കെ സൗണ്ട് വരാണ്. എന്റെ പൊന്നേച്ചി സൂക്ഷിച്ചോ, ഞാൻ വരാം. കൂട് നേരപിടി ചേച്ചി, വീട്ടിലെ പിള്ളേർക്കും പ്രായാർക്കും കൊടുക്കുന്നട്ടാ. കവറ് നേരെ പിടിക്കോ. അച്ഛനെ കുറച്ചെടുത്തതാ നിങ്ങളുടെ അല്ലാണ്ട് ഞങ്ങൾക്ക് വന്നില്ലല്ലോ. ഇനി 19 പേര് കഴിക്കാനുണ്ട്. ഇവിടുന്ന് കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആ എല്ലാരും ഉണ്ടല്ലോ. അപ്പന്റെ പഴയകാല സുഹൃത്തുക്കളും അമ്മായിമാരും എല്ലാരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നേ. അപ്പനെ, അടിസ്ഥാനപരമായി ചില മാറ്റങ്ങൾക്കുള്ള സമയമാണ്. അതുകൊണ്ട് എല്ലാരും ഒന്ന് സഹകരിച്ചേ. ചേച്ചി മതി യാത്ര പറഞ്ഞത്. അമ്മായിപ്പച്ച അങ്ങോട്ടും തിരിഞ്ഞേ. ആ വാഹനം കാണിച്ചേ. എന്ത് പുണ്യം ചെയ്തിട്ടല്ലേ ഇങ്ങനെ ഒരു മോനെ കിട്ടിയത്? പുണ്യം ചെയ്തിട്ടാണല്ലോ അങ്ങേര് വെള്ളം ഇറങ്ങാതെ കിടക്കണേ. പിന്നെ എന്റെ പെണ്ണമ്മയുടെ തപ്പുകാലത്ത് ഏക സലഹിത അപ്പച്ചന്റെ കുഞ്ഞുമോള് കണ്ടോ, എങ്ങനെയുണ്ട് ഐഡിയ? കഴിച്ചായിരുന്നോ? തങ്കച്ചോ, ഓ അപ്പച്ചനും സുഖം തന്നെയല്ലേ? പിന്നെ വാ കേറി വാളിയാ. കേറി വാ സേവറ. സാബു, ഇവിടെ രണ്ടേരത്തിലുള്ള ഇറച്ചികളും ഉണ്ട്. നിനക്ക് പാപ്പത്തിനായിട്ട് വല്ല വിഷയമുണ്ടോ? ഇല്ല, ഞങ്ങൾ അവര് നല്ല സീറ്റിംഗ്. ആ പോയി, നിനക്ക് കിട്ടൂല. പാപ്പത്തിനെ കളിയാക്കി കുറ്റം പറയണോക്കും വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ടൊരു ഐറ്റം വളമുണ്ട്. ഞാൻ എപ്പോഴും കുറ്റം പറയും, അതുകൊണ്ട് എനിക്ക് 3 പ്രാവശ്യം കിട്ടി. അങ്ങനെ ഒരു കളിയുണ്ട്. പറയേണ്ടത് ഇത് മതി പോയ. ചേട്ടാ നോക്കി വിളമ്പണേ. എടാ എന്റെ നീ ഇത് ആർക്കൊക്കെ വിളമ്പുന്നു? ഇത് തീരാറായല്ലോ. ഇനി ആ വെല്ലു വിളിച്ചമാരൊക്കെ വരാൻ കിടക്കുന്നു, അവർക്കെന്ത് കൊടുക്കും? അശനെ ആ സേവിയറേം കൊളവാക്കിയതാ. വന്നേ. ഇതുപോലെ കായം കുറുകിട്ട് കൂട്ടാൻ പറ്റുമോ? നല്ല രുചിയായിരിക്കും. എടോ ഇതിന്റെ അളവ് കൂട്ടാൻ പറ്റുമോ? അങ്ങനെയും കൂട്ടാൻ പറ്റുമോ? കുഴി മാന്നിട്ട് കുറച്ച് എല്ലെടുത്തിട്ട് എല്ലാം കപ്പി വെക്കായിരുന്നു. ഈ നാറുകൾ മാറിയല്ലേ അതും പറ്റുള്ളൂ. നല്ല ഉഗ്രൻ ടേസ്റ്റാ. എല്ലാവർക്കും ബീഫ് കൊള്ളടാ. ഭാര്യ കോഴി കൂടെ. രണ്ടുപേരും സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുക. ഉഗ്രം ബീഫ കുഴച്ച അങ്ങോട്ട് പിടി. ഇങ്ങനെ അങ്ങോട്ട്, അതുപോലെ അങ്ങോട്ട് കഴിക്കേ. അപ്പൻ ഈ കാണിച്ചതേ ഭയങ്കര മോശമായിപ്പോയി. എനിക്കറിയാം, ഈഗോ ഈഗോ. ശരിക്കും അഭിമാനിക്കുമല്ലേ വേണ്ടത് അല്ലേ? പെരുന്തച്ഛന്റെ ഈഗോയാ. അതെ, അവിടെ പോയി പറ അഭിമാനിക്കാൻ. ഒരു പെരുന്തച്ഛനും മോനും. ഞാൻ പോട്ടെ മോളെ, അവിടെ ആ പോളി വരുന്നുണ്ട്. ഏത് പോളി? ആ വക്കീലിനെ അറിയോ? അതിന് അമ്മച്ചിക്ക് എന്താ? എന്നാ നീയും കൂടെ പോര്. ഇവനാ പോളിയോടുള്ള ശേഷി ഇതുവരെ തീർന്നില്ലേ? പോളി അവന്റെ
പടുപ്പ്. അതിപ്പോ ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിനെ പറ്റി അറിയാലോ. അത് തന്നെ അത് തന്നെ. അയ്യോ ഒരു കാര്യം വിട്ടു പോയി. അപ്പൊ ഞാൻ വിളിക്കാവേ. ഓക്കെ അത്യാവശ്യം വന്നേ. ആ വന്ന ആശാനെ. എടാ നീ പോയി അച്ഛനെ കുറച്ച് കറി കൊടുത്തിട്ടോ. ആശാനെ അത് ലിസ്റ്റ് പൊളിയും. ഞാൻ ആശാശ പോയിട്ടോ. എടാ പരിപാടി കഴിഞ്ഞില്ലേ, നീ പോയി കൊടുത്തിട്ടോ. അല്ല അത് ശരിയാവില്ല ആശാനെ, എനിക്കിത് മൊത്തം ചെക്ക് ചെയ്യാനുള്ള ആശാൻ പോയിട്ടോ. അച്ഛനെ ചിലപ്പോ സന്തോഷായി. നീ കുരുത്തുള്ളവനാടാ, നീ എന്റെ ശിഷ്യൻ. കുറെ കാലമായി ഇച്ചിരി കാട്ടിറച്ചി കഴിച്ചിട്ട്. ഓ ഇത് പറഞ്ഞ കേട്ടതൊന്നും അച്ഛനെ തിളക്കി കിട്ടാറുണ്ടെന്ന്. ഈ മോതൽ അച്ഛൻ കഴിച്ചേ കാണൂല. ഇത് കാട് മതിച്ച് കിടക്കുന്ന പുലിയാണ്, പുലി. അപ്പൊ ഇത് കാട്ടുപോത്തിന്റെ ഇറച്ചി അല്ലേ അച്ഛന്റെ ഒരു കാര്യം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുവാണേ. ഈശോ മിശിയാക്കി സ്തുതീകരിക്കട്ടെ. പള്ളി വരാത്ത നിന്റെ സ്തുതി കിട്ടിയില്ലെങ്കിൽ മിശിയ ഇവിടെ സ്തുതി കിട്ടാതെ. നീ പോടതൊക്കെ പാപ്പച്ചനെവിടില്ലേ? ഇല്ല സാറുമാര് കയറിയിരിക്കും. വളമാൻ വേറെ ആളുണ്ട് സാറേ. ഓട്ടോ അവിടെ ഉണ്ട്. ഇവരെന്നെ റോഡ് പോകണം. രണ്ടെണ്ണം വിട്ടിട്ട് കഴിഞ്ഞായിരിക്കും. ചോദിച്ചു നോക്കിയാലോ. സാറേ ഞാൻ വെപ്പുകാരൻ്റെ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളേ. സാറേ എടുത്തോ. ആകെ പ്രശ്നമായി. വീട് നിറച്ച ഫോറസ്റ്റ് കാരാ. ഇപ്പൊ അങ്ങോട്ട് പോണ്ട. പിന്നെ നമ്മുടെ തങ്ങച്ചേട്ടന്റെ ഓട്ടോ അവര് കൊണ്ടുപോയി. വണ്ടി മാറ്റി. വണ്ടി മാത്രമല്ല ആശൻ എങ്ങോട്ടേലൊക്കെ മാറിക്കും. അവര് പിടിച്ചാ നല്ല ഇടി അടിക്കും. പിന്നെ ഇടികൊള്ളാൻ ഞാൻ നിക്കാം. ഇത് പിടിച്ച് സെക്കൻഡ് പോയാൽ മതി. നേരെ രജിയുടെ കർഷടിക്കായിരിക്കും. അല്ലെങ്കിൽ വേണ്ട, നേരെ പള്ളിപ്പുറമെ കൊണ്ടിട്ട് എന്നിട്ട് താക്കോല് വീട്ടിൽ കൊണ്ടുപോകും. സൂക്ഷിക്കണം, ഇനി നിന്നെയും കൂടെ ഇറക്കാൻ വരാൻ വയ്യ. അനുഗ്രഹിക്കണം. അനുഗ്രഹം മേടിക്കാൻ പറ്റിയ സമയം. പള്ളി പോയേ ഉള്ളൂ, അപ്പോഴത്തേക്കും പണിയൊന്നുമല്ലോ കർത്താവ്. വൈകുന്നേരം തങ്കച്ചൻ ചേട്ടന്റെ ഓട്ടോയിൽ കയറി പോണ കണ്ടതാ. അങ്ങോട്ടാന്നാണല്ലോ പറഞ്ഞേ. എന്താ എന്തേലും പ്രശ്നമുണ്ടോ? ആ ചെറിയൊരു അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അവനെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇവിടെ ആരുമില്ലേ? അടുപ്പയിലോട്ടൊന്നും കയറാൻ നേരമായിട്ടില്ല. ആ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. ആ
ഇനി ഞാനിപ്പോ ഇങ്ങ് വരും, നീ വയലടിച്ചിടുന്നു. കീഴടങ്ങാൻ പാപ്പച്ചന് പേടിയുണ്ടായിട്ടല്ലേ, അതിന് ഈ മൂന്ന് ഫോറസ്റ്റുകാർ പോരെ, കേന്ദ്രം വരും അല്ലെങ്കിൽ വരുത്തും, അതുവരെ